संधिमान फलभोक्ता च एवा इति संधिमान कर्मम ചെയ്യുന്നു കർമ്മഫലം കൊടുക്കുന്നു കർമ്മഫലം അനുഭവിക്കുന്നു എല്ലാം ഭഗവാൻ തന്നെ അകത്തിരുന്നുകൊണ്ട് ഇത് എൻജോയ് ചെയ്യണല്ലേ ആ ആളും ആത്മാവല്ലേ ആത്മാവിനല്ലേ ഈ എൻജോയ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റൂ ഞാൻ സന്തോഷിക്കുന്നു എന്നതൊരു ഭാവമാണ് ഈ ഭാവം എവിടെ ഉണ്ടാവുക ജഡവസ്തുവിൽ ഭാവം ഉണ്ടാവും ഇപ്പൊ ഇതിനെ ഈ കടലാസ് പോയി ജമക്കാളത്തിലൂടാം മെത്തയിലൂടാം മണലും അറിയാം എങ്ങനെയായാലും ഈ കടലാസിന് ഒരു ഫീലിങ്ങും ഇല്ല നേരെ മറിച്ച് ഒരാളെ എടുത്തിട്ട് മെത്തയിലിട്ടാൽ സുഖമായിരിക്കുന്നു കേട്ടോ പറയും അങ്ങനെ എടുത്ത് മണ്ണിലേക്ക് ഇട്ടാലോ യോ മെലുകുത്തി എന്ന് പറയും അപ്പൊ കുത്തിയെന്നോ സുഖമായിരിക്കണമെന്നോ ഒക്കെയുള്ള അനുഭൂതി ഭാവം എൻജോയ്മെന്റ് അനുഭവം അത് ആർക്കാണ് ചൈതന്യത്തിന് അപ്പൊ കർമ്മം ചെയ്യുന്നവൻ കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്നവൻ ഇതാ സന്ധിമാൻ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവൻ അതും ഭഗവാൻ തന്നെ സന്ധിമാൻ സ്ഥിര സദാ ഏകരൂപത്വാത് സ്ഥിര എപ്പോഴും ഒരേ മാതിരി ഇരിക്കണം അപ്പൊ ഈ തൂണിന് ഇന്നലെ വന്നപ്പോ ഒത്തിരി വളവുണ്ടായിരുന്നു ആരോ ഇടിച്ചിട്ട് നേരെയാക്കി തോന്നണം പറയാൻ പറ്റുമോ ഈ കോൺക്രീറ്റ് തോന്നണം അങ്ങനെ ചില അപൂർവ സന്ദർഭത്തിൽ ചില ആളുകൾക്ക് പറയേണ്ടി വരും ഞാൻ പോകുമ്പോ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ വരുമ്പോ എന്താ ഇവിടെ ഇങ്ങനെ കാണാന്നൊക്കെ ചിലർ പറയും അത് പോസ്റ്റ് പോകുമ്പോഴും ഉണ്ട് വരുമ്പോഴും ഉണ്ട് ഓർമ്മയില്ല ഇവിടെ എങ്ങനെ ഈ പോസ്റ്റ് വന്ന് മദ്യം കുടിച്ചിട്ടോ മറ്റോ ബുദ്ധിക്ക് ലക്കില്ലാതെ വന്നാൽ അങ്ങനെയൊക്കെ പറയും അല്ലെങ്കിൽ ഇത് സ്ഥിരമല്ലേ ഈ മനുഷ്യനിർമ്മിതമായ തൂണ് തന്നെ സ്ഥിരമായിരിക്കേ ഈ തൂണുകളായ തൂണുകൾക്കൊക്കെ പിന്നിൽ ബലമായിരിക്കുന്ന ഭഗവാൻ സ്ഥിരമല്ലേ അതാണ് ഭഗവാനെ എപ്പോഴും ഏകരൂപനായിരിക്കുന്നത് കൊണ്ട് സ്ഥിരൻ അജഹ അജഹ അജോ ദുർമർശന ശാസ്ത്ര വിശ്രുതാത്മാ സുതാരിഹ അജഹ അജതി ഗച്ഛതി ക്ഷിപതി ഇതിവ ന ജായത്തെ ഇതി അജഹ അങ്ങനെ ഒരു നാമമുണ്ട് ജനിക്കാത്തവൻ എന്ന അർത്ഥത്തിൽ അജനാണ് ഇവിടെ ഈ അജശബ്ദം അജതി ഗച്ഛതി നീങ്ങുന്നു നടക്കുന്നു സഞ്ചരിക്കുന്നു എന്നർത്ഥത്തിൽ അജതി ഗച്ഛതി ക്ഷിപതി ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു എങ്കിലും ഭക്തന്മാർക്കെ അത് മനസ്സിലാവുന്നുള്ളൂ വേണമെന്നും തോന്നുന്നുള്ളൂ കൊച്ചിത്ത് രുതത്തി കൊച്ചിത്ത് ഹസത്തി കൊച്ചിത്ത് ഹസത്തി നൃത്യതി എന്നൊക്കെ പ്രഹ്ലാദനെ പറ്റി പറയും ഭഗവാൻ അകത്തു വന്നാൽ അത് മനസ്സിലാവും ഭക്തന്മാർ ഭഗവാന്റെ ഉള്ളിലേക്ക് പോകുന്നു അതുകൊണ്ട് കടവുൾ എന്ന് തമിഴിലൊരു വാക്കുണ്ട് ഉള്ളേ കടന്ന് ഇരിക്കറാൻ എന്നർത്ഥത്തിലാണ് അത്രേ കടവുൾ എന്നുള്ള വാക്ക് അകത്ത് കയറിയിരിക്കണു എന്ന് അർത്ഥത്തിൽ ഈശ്വരൻ എന്ന അർത്ഥമുള്ള കടവുൾ എന്ന വാക്ക് തമിഴിൽ ദുർമർശന മർശിത്തും സോഢം ദാനപാതിവിഹി നശക്യതേ ഇതി അസുരന്മാര് രാക്ഷസന്മാര് ഇവരോടൊന്നും ഭഗവാൻ പൊറുക്കില്ല പൊറുക്കില്ലാച്ചാ അവർ ചെയ്യുന്ന അതിക്രമങ്ങൾ ഭഗവാന് പൊറുക്കാൻ വയ്യ സാരല്ല എന്ന് വയ്ക്കില്ല സാരല്ല എന്റെ മേലൊന്നും അവരൊന്നും ചെയ്യണമല്ലോ അവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കണേ എനിക്ക് ഉപദ്രവം വരുമ്പോ ഞാൻ ആക്ഷൻ എടുത്താൽ മതി അങ്ങനെ ഇരിക്കില്ല അസുരന്മാരും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൊറുക്കാതെ അതിനെതിരെ റിയാക്ട് ചെയ്യും പ്രതികരിക്കും ദുർമർശന ശാസ്ത്ര ശാസ്ത്ര എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നു അയ്യപ്പസ്വാമിയും ശാസ്ത്ര എന്ന് പറയും ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ ശാസ്ത്രാവായ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം ശാസ്ത്രാവ് വെച്ചാൽ എന്താ ഇങ്ങനെ വേണം എന്ന് നമുക്ക് ഒരു ശാസനം തരുന്ന ഇവിടെ ശ്രുതി സ്മൃതി ആദിഭി സർവേഷാം സർവേഷാം അനുശിഷ്ടിം കരോതി ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന്
നമുക്ക് വേദങ്ങളെ കൊണ്ടും സ്മൃതി മുതലായ ശാസ്ത്രഗ്രന്ഥങ്ങളെ കൊണ്ടും വ്യക്തമാക്കി തരുന്ന, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഭഗവാൻ എന്നർത്ഥത്തിൽ ശാസ്ത്ര വിശ്രുതാത്മാ സുരാരിഹ, വിശ്രുതമായ ആത്മാവോടുകൂടിയവൻ വിശ്രുതാത്മാ. ശ്രുതൻ എന്ന് പറഞ്ഞാൽ കേൾവിപ്പെട്ടവൻ, കേൾവി പ്രസിദ്ധിയുള്ളവൻ. വിശ്രുതൻ, വിശ്രുതനായ എന്നൊക്കെ നമ്മൾ വിശേഷണം ചേർക്കാറുണ്ട്. ഫേമസ്, പ്രസിദ്ധൻ എന്ന അർത്ഥത്തിൽ വിശ്രുത ശബ്ദം. ഭഗവാന്റെ ആത്മാവ് ജ്ഞാനാദി ജ്ഞാനം, ഭഗവാന് ജ്ഞാനമുണ്ടല്ലോ, അത് വിശേഷാൽ സ്തുതിക്കപ്പെടും. ഭഗവാന്റെ അറിവിൽ നാം അമ്പരന്ന് പോകണം. ഇതൊക്കെ എങ്ങനെ ഭഗവാൻ അറിയുന്നു? നാം തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതെല്ലാം ഭഗവാൻ അപ്പോഴപ്പോൾ അറിയുന്നു. മൂക്കത്ത് വരല് വയ്ക്കുക, അമ്പോ മുഴുവൻ അറിഞ്ഞിറക്കണു, എങ്ങനെയാവോ ഇതൊക്കെ അറിയണത്? അപ്പൊ ഭഗവാനെ പറ്റി, ഭഗവാനുണ്ടാവുന്ന ജ്ഞാനത്തെ പറ്റി നമ്മുടെ ഇടയിൽ പ്രസിദ്ധി തന്നെ ഉള്ളത് കൊണ്ട് ഭഗവാൻ വിശ്രുതാത്മാ. സുരാരിഹ, സുരാരികളെ, സുരന്മാരുടെ ദേവന്മാരുടെ അരികൾ ശത്രുക്കൾ. ഈ ശത്രുക്കളെ ഹനിക്കുന്നു. ദേവന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നാണ് വെപ്പം. നമ്മൾ അവർക്കല്ലേ ഹോമമൊക്കെ ചെയ്യുന്നുള്ളൂ. ഇന്ദ്രായ സ്വാഹ, അഗ്നയെ സ്വാഹ, വായവേ സ്വാഹ, ഇങ്ങനെയൊക്കെ അവർക്കാണ് ഹോമം ചെയ്യണത്. ഹിരണ്യാക്ഷായ സ്വാഹ, ഹിരണ്യകശിപവേ സ്വാഹ, രാവണായ സ്വാഹ എന്ന് പറയാറില്ല. കാരണം അല്ലെങ്കിൽ തന്നെ പാമ്പിന് വിഷമുണ്ട്, അതിനി അമൃതവും കൂടി കൊടുക്കുന്നത് പോലെയാണ്. ഈ അസുരന്മാരെയൊക്കെ വിളിച്ചിട്ട് അവർക്കൊക്കെ ആവിസ് കൊടുത്താൽ അതുകൊണ്ട് അവരെ നമ്മൾ ആരാധിക്കുന്നില്ല. ആരാധന ആർക്കാണ്? നമുക്ക് നന്മ ചെയ്തു തരുന്നവർ. ഇന്ദ്രൻ നമുക്ക് നന്മ തരുന്നു, യമൻ, യമനും നന്മ തന്നെയാണ് തരുന്നത്. ദിക്പാലകന്മാരൊക്കെ നമുക്ക് നന്മ തരുന്നു. യമൻ എങ്ങനെയാണ് നന്മ തരുന്നത് വെച്ചാൽ കൊണ്ടുവന്നുല്ലോ, അതന്നെ ഇവിടെ കിടന്നാലുള്ള നരകം ആലോചിക്കുമ്പോൾ പോയത് നന്നായി. എല്ലാവരെ പറ്റി അങ്ങനെ പറയാറില്ല, പക്ഷെ ചിലരെ സംബന്ധിച്ച് തമ്മിത്തമ്മിൽ പുറമേക്കൊക്കെ പറയും. തീരാത്ത നഷ്ടം, വിടവ്, നികത്താനാവാത്ത വിടവ് എന്നൊക്കെ പറഞ്ഞാലും സ്വകാര്യം പറയുമ്പോൾ പോയതാ നന്നായത്, അല്ലെങ്കിൽ അങ്ങേർക്കും നരകം ബാക്കിയുള്ളവർക്കും നരകം. ഇങ്ങനെയൊക്കെ നമ്മൾ കമന്റ്സ് ശരിയാണ്. യമന് ഒരു തേങ്ങ വേണമെങ്കിൽ അടയ്ക്കാം, ഒരു പായസം നേത്തിക്കാം, കൊണ്ടുപോയില്ലോ. ഇതിപ്പോ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ നേർക്കാവുമ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലരൊക്കെ നന്നായി, പണ്ടേ പോണ്ടതാ, അത്ര കാലം ഇഴുത്തടിച്ചിട്ടുണ്ട് കിടന്നാരെ എന്ന് പറയും തമിഴില്ല. ഇത്ര കാലം കിടന്ന് തന്നെ അധികം പറ്റുന്നു. അങ്ങനെയൊന്നുമില്ലെങ്കിലും യമൻ ആർക്ക് മരണം തന്നാലും അത് നല്ലതാ, കാരണം കർമ്മം ഒടുങ്ങിയല്ലോ. അതാണ്, അങ്ങനെ വേണം സന്തോഷിക്കാൻ. നമ്മൾ ഈ ജന്മം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി കുറെ കർമ്മവുമായി വന്നിരിക്കണം, അങ്ങനെ ശാസ്ത്രങ്ങൾ പറയണം. നമ്മളൊക്കെ എത്രയോ കർമ്മങ്ങൾ നേരത്തെ ചെയ്തിരിക്കണു, അതിന്റെ കർമ്മത്തിന്റെ ഫലം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അനുഭവിക്കാനായിട്ട് ഓരോ ജന്മമെടുക്കണം. ഒരു വലിയ ഗോഡൗണിൽ ആയിരക്കണക്കിന് ചാക്കിൽ ധാന്യം ഇട്ടിട്ടുണ്ട്, അതിൽ ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് വേണ്ട ധാന്യം ബാഗിലെടുത്തുകൊണ്ട് വരണം എന്നതുപോലെ ഇത്രയും കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയതിൽ ഒരു ജന്മം കൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ടെന്ന കർമ്മം കൊണ്ടുവരണം. അത് തീർന്നു വെച്ചാൽ നല്ലതല്ലേ, സന്തോഷമല്ലേ? കർമ്മം ഒടുങ്ങി, അരി ഒടുങ്ങി എന്നൊക്കെ പറയും. ഉണ്ണാൻ വിളിച്ച് ഇലയിലൊക്കെ വിളമ്പിയതാ, കൂർക്കേപ്പേരി വേണമെന്ന് പറഞ്ഞു. 25 രൂപയാ കൂർക്കയ്ക്ക് വില, എന്നാലും എനിക്ക് കൂട്ടണം എന്ന് പറഞ്ഞു. മെനക്കെട്ട് അതൊക്കെ കൈകൊണ്ട് തിരുമ്മി കയ്യിലെ കറ പോവാനായിട്ട് 200 മില്ലി വെളിച്ചെണ്ണ വെറുതെ ചെലവാക്കി, ഇതൊക്കെ കഴിഞ്ഞു. അത് നല്ലതാണ്, ഇരുമ്പിന്റെ സത്ത കയ്യിലിരുന്നോട്ടെ, വിശിലിയായി കഴുകി. അങ്ങനെ കൂർക്കേപ്പേരിയൊക്കെ റെഡിയാക്കി ഉണ്ണാനിരിക്കുമ്പോൾ പെരട്ടണം എന്ന് പറഞ്ഞ് ഉണ്ണാനിരിക്കുമ്പോൾ ആദ്യം ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഇതൊക്കെ ചെയ്തു വിളമ്പി, അതിൻ്റെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എങ്ങനെയും ഉണ്ണാൻ വന്ന് ഇരിക്കലും പറ്റിയില്ല. അപ്പൊ അതിനെപ്പറ്റിയും അന്ന് പറയും. മെനക്കെട്ട് കൂർക്ക വാങ്ങി അങ്ങേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചു. അരി ഒടുങ്ങി, അരി ഒടുങ്ങി,
വളരെ സ്നേഹമുള്ളവർക്ക് അങ്ങനെ അങ്ങോട്ട് വിട്ട് പറയണത് പോലെ പറയാൻ പറ്റില്ല. സാധാരണക്കാർ പറയും ഇതാ പറയണത് അരി ഒടുങ്ങി എന്ന്. വിളമ്പിയ ചോറുണ്ണാൻ പറ്റിയില്ലോ, അരി ഒടുങ്ങി. ഈ ജന്മത്തിലേക്ക് അലോട്ട് ചെയ്ത അരി അവസാനിച്ചു, അതുകൊണ്ട് വെച്ച ചോറും കൂടി ഉണ്ണാൻ പറ്റിയില്ല. ഭഗവാന് സുരാരിഹ, സുരന്മാർക്കുള്ള അരികൾ, ദേവശത്രുക്കൾ, ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ, ഈരണ്യാക്ഷൻ, സുബാഹു, മാരീചൻ, ഇവരുടെ പണി എന്താ? ഉപദ്രവിക്കുക. വെളിച്ചയായി കുളിയും കാപ്പിയുടെയും കഴിഞ്ഞാൽ പുറപ്പെടി, ആരെയാണെന്നൊന്നും ദ്രോഹിക്കേണ്ടതെന്ന്. ഉപകരിക്കുക എന്നുള്ള പരിപാടി അവരുടെ കർമ്മപദ്ധതിയിലില്ല. അതുകൊണ്ട് അവരെയൊക്കെ ഭഗവാൻ നിലയ്ക്ക് നിർത്താനായിട്ട് നിഘണിക്കുന്നു. അതുകൊണ്ട് സുരാരിഹ